ഹായ് എവരി വൺ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ യാത്ര നമ്മൾ അതിരാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 3:30 കഴിഞ്ഞതേ ഉള്ളൂ. നല്ല ഇരുട്ടാണ്, റോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരെ പോണത് കാലാപത്തർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ കാലാപത്തർ പോണതിൻ്റെ ഉദ്ദേശം അവിടെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അതും കാഞ്ചൻജുങ്ക പീക്സിലത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കാലാപത്രലേക്ക് ഇത്രയും അതിരാവിലെ പുലർച്ചെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ലാച്ചനിലാണ്. നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ലാച്ചനിൽ നിന്നാണ്. ലാച്ചനെന്ന് ഏകദേശം 35-40 കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പോൾ ഈ പോണ കാലാപത്രലേക്ക്. അപ്പം അത്ര കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരു 1.5 മണിക്കൂർ എന്തായാലും ജേണി ഉണ്ട് എന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞത്. കാരണം റോഡൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ നമ്മൾ കുത്തനെ ഉള്ള റോഡുകളാണ്, കുത്തനെ മല. ഒരു ഇപ്പം നമ്മൾ നിൽക്കുന്നതിനെക്കാട്ടിലും ഒരു 5000 അടി മുകളിലാണ് നമ്മൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ എത്താൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനാൽ തന്നെ കുറച്ചധികം സമയം കൂടുതലെടുക്കും നമ്മുടെ ഈ ജേണിക്ക് എന്നാണ് നമ്മളുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. ലാച്ചനെന്ന് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് വരും, താങ്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് വരും. അതും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ റോഡ് 2 ആവും. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഗുരുഡോങ്മർ ലേക്കിലേക്ക് പോകാൻ പറ്റുക. അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ട് മുകളിലേക്കുള്ള ഒരു റോഡുണ്ട്, റോഡ് പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ആ വഴിയിലൂടെ വരുമ്പോഴാണ് നമ്മൾ ഈ കാലാപത്രലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഞങ്ങളങ്ങനെ ലെഫ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും 3 മണിക്ക് രാവിലെ പുലർച്ചെ 3 മണിക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷേ എല്ലാവരും റെഡിയായൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് വൈകി, 3:30 ആയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നേരമൊക്കെ നല്ല വെളുത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ സമയം 5 മണി പോലും ഇവിടെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കാലാപത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ ഈ മലനിരകളൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പല്ല, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇപ്പം നമ്മൾ ആ ദൂരെ കാണുന്ന സ്നോ കവർ ചെയ്തിട്ടുള്ള ആ പീക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ. ഇവിടുത്തെ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പുലർച്ചെ നമ്മൾ ലാച്ചനിൽ നിന്ന് വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, എത്രമാത്രം ഭംഗിയാണ് എന്ന് നമുക്കത് നേരിട്ട് നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എത്താൻ പറ്റണം അല്ലെങ്കിൽ വന്ന് കാണാൻ പറ്റണ ആളുകളെല്ലാം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ നോർത്ത് സിക്കിം വരിക, എന്നിട്ട് ഈ സൺറൈസ് കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്ലൈമറ്റ് നല്ല തണുപ്പാണ്, -ഡിഗ്രിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. നമ്മൾ തെർമൽസും കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഹാപ്പിക്ക് 2-3 ജോഡി ഡ്രസ്സൊക്കെ കോട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല തണുപ്പാണ്, അപ്പോൾ വരുന്ന ആളുകൾ തെർമൽ വെയേഴ്സും ജാക്കറ്റ്, വൂളൻ ക്ലോത്ത് അങ്ങനെയുള്ള എല്ലാ പ്രിക്കോഷനുമായിട്ടും വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വന്നപ്പോൾ ഈ സണ്ണ് ആ പീക്കുന്ന് ഇങ്ങനെ വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ സണ്ണ് മുകളിലേക്ക് ഉയരുന്നതാണ് കണ്ടത്. നമ്മൾ കുറച്ചും കൂടിയും നേരത്തെ നമ്മളിവിടെ എത്തിയിരുന്നെങ്കിൽ, ഒരു 4:45 മുന്നേയൊക്കെ എത്തിയിരുന്നെങ്കിൽ, നമുക്ക് സണ്ണിൻ്റെ ആദ്യത്തെ രശ്മികൾ ഇങ്ങനെ ഫുള്ളായിട്ട് പ്രകാശമല്ലാതെ ആദ്യത്തെ രശ്മികൾ വരുമ്പോൾ ഈ പീക്ക്, കാഞ്ചൻജംഗ പീക്ക് നല്ല യെല്ലോ കളറിൽ വെട്ടിത്തിളങ്ങണതായിട്ട് കാണാൻ പറ്റും. ശരിക്കും അതാണ് നമ്മൾക്ക് കാണേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് വൈകിപ്പോയി എത്തിയപ്പോഴേക്കും. പക്ഷെ നമ്മൾ ടൂർ ഓപ്പറേറ്ററായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് നമ്മൾ പെല്ലിങ്ങിൽ പോകുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് നോർത്ത് സിക്കിം എന്ന് അടുത്തത്. അപ്പോൾ അവിടെ പോയാൽ നമുക്കിത് ശരിക്കും കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ശരിക്കും കാലാപത്രലേക്ക് ആളുകൾ വരുന്നത് സ്നോ എക്സ്പ്ലോർ ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഈ വന്ന ടൈം സ്നോ ഇല്ലാത്ത സമയമാണ്. പക്ഷേ സാധാരണ ഇവിടെ ഫുൾ സ്നോ കവേർഡ് ആയിരിക്കും. അപ്പോൾ സ്നോ എക്സ്പ്ലോർ ചെയ്യാനാണ് മെയിൻലി ആളുകൾ കാലാപത്രലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ സണ്ണൊക്കെ നന്നായി ഉദിച്ച് നേരൊക്കെ നല്ല വെളുത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴി താഴേക്ക് ഇറങ്ങുകയാണ്. റോഡ് പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ, ഫുള്ള് റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വന്ന താങ്കു വില്ലേജിലേക്ക് നമുക്ക് പോകണം. അവിടെയാണ് നമ്മുടെ പെർമിറ്റ് കാണിക്കേണ്ടത്. നമ്മൾ രാത്രി ഇങ്ങോട്ട് പുലർച്ചെ രാവിലെ വന്നത് കാരണം നമ്മൾ ആ പെർമിറ്റൊന്നും അവിടെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണിക്കണം, എന്നിട്ട് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ. നമ്മൾ വന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇനി തിരിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ ഗുരുഡോങ്മർ ലേക്കിലൊക്കെ പോകണമെങ്കിൽ നമ്മളവിടെ പെർമിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ താങ്കു വില്ലേജിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്.
ഈ വില്ലേജാണ് ലാസ്റ്റായിട്ട് സിക്കിമിൽ ഇവിടെ സിവിലിയൻസ് നമ്മൾ ആളുകൾ താമസിക്കുന്ന ലാസ്റ്റ് വില്ലേജാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വില്ലേജസ് ഇല്ല, പിന്നെ ആർമി ക്യാമ്പുകളും ആർമിക്കാരും ആർമി ഏരിയയൊക്കെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മളോട് ശരിക്കും അവർ ഇൻസ്ട്രക്റ്റ് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോണതാണ് ഏറ്റവും നല്ലത്, കാരണം ഇത്രയും ഉയരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ലൈറ്റ് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത്. അത് കാരണം നമ്മൾ ഒരു ചായ മാത്രമാണ് കുടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമോ ചായ അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കാനാണ് അവർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇരുന്ന് ഉറങ്ങണ കാണാം. പുലർച്ചെ 2-2.5 എണീറ്റ് റെഡിയായിട്ട് വന്നിട്ടുള്ളതാണ് എല്ലാവരും. നമ്മുടെ കയ്യിൽ 2 ഫ്ലാസ്കാണുള്ളത്. അപ്പം നമുക്ക് എല്ലാവിടെ നിന്നും ചൂടുവെള്ളം കിട്ടും. അപ്പം നമ്മൾ 2 ഫ്ലാസ്കിലും നിറയെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഹോട്ടലിൽ രാത്രി ഒരു 11 മണിക്ക് ശേഷം കറണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പുലർച്ചെ വരുമ്പോഴൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വെള്ളം തിളപ്പിച്ച് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് പോണ വഴിയിൽ ഇങ്ങനെയുള്ള കടകളിൽ എപ്പോഴും ചൂടുവെള്ളം അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആർമിക്കാരുടെ ക്യാമ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടും. ഇപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇനി പോകാൻ പോണത് ഗുരുഡോങ്മർ ലേക്കിലേക്കാണ്. ഇപ്പോൾ നമ്മൾ താങ്കു വില്ലേജിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നേരെ ഉള്ള റോഡിൽ കൂടെ പോയാലാണ് ഗുരുഡോങ്മർ ലേക്കിലേക്ക് പോവുക. നമ്മൾ ഈ സിക്കിം ട്രിപ്പ് പ്ലാൻ ചെയ്ത അന്ന് മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഗുരുഡോങ്മർ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു റിവറുണ്ട്, ടീസ്റ്റാർ റിവറാണ് അതുകൂടെ ഒഴുകണത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വെള്ളം അധികം ഇല്ലാത്ത കാരണം ചെറിയ ഒരു ചാലു പോലെ അതിൽ കൂടെ വെള്ളം ഒഴുകുന്നുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണ് ഇവിടുന്ന് ഗുരുഡോങ്മർ ലേക്ക് വരെ ഉള്ളത്. ഇവിടുന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, കാരണം ആ ഒരു സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനോഹരമാണ്. പിന്നെ റോഡ് ഓഫ് റോഡാണ്, അത് നമ്മളോട് ഓൾറെഡി അവർ പറഞ്ഞിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഗുരുഡോങ്മർ ലേക്ക് വരെയും റോഡുകൾ വളരെ മോശമാണ്, അങ്ങനെ റോഡ് പണി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമല്ല. എന്നാൽ വിട്ടിട്ട് ചില സ്ഥലങ്ങളിൽ ടാറിട്ട് നല്ല റോഡുകളും ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം സ്ഥലവും ഇങ്ങനെ ഓഫ് റോഡ് പോലെയുള്ള റോഡാണ്. അത് കാരണമാണ് ഈ ഫുഡൊക്കെ അധികം കഴിക്കേണ്ട എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുരുഡോങ്മർ ലേക്കിലേക്ക് ഇന്ത്യക്കാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്, ഫോറിൻ സിറ്റിസൺസിന് പ്രവേശനം ഇല്ല. അതുപോലെ തന്നെ നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നാദുലാ പാസ് പോയപ്പോൾ നാദുലാ പാസിലേക്കും നമ്മുടെ എന്താണ് ഫോറിനേഴ്സിന് പ്രവേശനമില്ല, ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ ബോർഡറിൻ്റെ അടുത്ത് വരുന്ന പ്രദേശങ്ങളാണ്. ഈ ഗുരുഡോങ്മർ ലേക്ക് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ ബോർഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള ബോർഡർ ആയിട്ട് പങ്കിടുന്ന ആ സ്ഥലങ്ങളിലേക്ക് ഫോറിനേഴ്സിന് അലൗഡ് അല്ല. ബാക്കിയുള്ള ഈ ചോപ്ത വാലി വരെ, അതല്ലെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ചാങ്കു ലേക്ക് വരെയൊക്കെ അവർക്ക് വരാൻ പറ്റും. അതും പ്രത്യേക പെർമിറ്റ് എടുത്തിട്ട് വേണം ഫോറിനേഴ്സിന് വരാൻ വേണ്ടിയിട്ട്. ഗുരുഡോങ്മർ ലേക്കിൽ പോണ വഴി അത് എത്തണതിന് മുന്നേ ഒരു കഫേ ഉണ്ട്. ആ കഫേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്നത് ഇന്ത്യൻ ആർമിയാണ്. അത് ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ആർമി നടത്തുന്ന ഒരു കഫേയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ അവിടെ ഇറങ്ങണില്ല, ആദ്യം നമ്മൾ ലേക്കിലേക്ക് പോവും. തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മളിവിടെ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ബോർഡർ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ കാഴ്ചകളും നമുക്ക് പുതുമയുള്ള കാഴ്ചകളായിരുന്നു ഇവിടുത്തെ. നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞു താങ്കു വില്ലേജ് വരെ ആളുകൾക്ക് താമസിക്കാൻ പറ്റും. അവിടുന്ന് ഇങ്ങോട്ട് ഫുൾ ആർമിക്കാരാണ്. ആർമികളുടെ വണ്ടികളും അവരുടെ ടാങ്കറുകൾ അവരുടെ ബങ്കറുകൾ, അങ്ങനെ നമ്മളിതുവരെ കാണാത്ത ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഫുള്ള് കാണാൻ പറ്റുന്നത്. ആർമിക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ്, അവരുടെ ആ ജീവിതശൈലി എങ്ങനെയാണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, അവിടുത്തെ തണുപ്പും അവിടെയുള്ള എന്താണ് കണ്ടീഷൻസ്, നമ്മൾ ജീവിക്കാനുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് അവരെത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടി ചെയ്യണത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ സ്കൈ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നല്ല ബ്ലൂ കളറിലെ, നമ്മൾ സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന അതിനേക്കാട്ടിലും ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കളറിലാണ് ഇവിടുത്തെ സ്കൈ ഉള്ളത്. അതിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കുറേ ദൂരം ഓപ്പണായിട്ടുള്ള ഏരിയ ആയത് കാരണം നമുക്ക് ഭയങ്കര നന്നായിട്ട് അത് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
അതുപോലെ തന്നെ ഇവിടുത്തെ നൈറ്റ് സ്കൈ, ഇവിടെ വരുന്ന ആളുകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. രാത്രി ഒന്ന് പോയിട്ട് ആകാശം നിങ്ങൾ കണ്ടന്നെ നോക്കണം. സ്റ്റാറുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയധികം. നമ്മൾ ചില പിക്ചറിലൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഏയ് ഇതെങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ ഇത്രയും നല്ലതൊന്നും കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. അത്ര നിറയെ എന്താ ഗാലക്സിയൊക്കെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ കാണും. പക്ഷേ അതൊക്കെ ശരിക്കും നമുക്ക് കാണാമെന്ന് നമുക്ക് ഇവിടെ വന്നാലാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. സ്റ്റാർ അത്ര ക്ലിയർ സ്കൈ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ അത്ര അധികം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലധികം നല്ലൊരു കാഴ്ചയായിരിക്കും നൈറ്റിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. അത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മാത്രമല്ല, ഇവിടുത്തെ പൊല്യൂഷൻ ലെവൽ ഭയങ്കര കുറവായതുകൊണ്ടാണ് അങ്ങനെ സ്കൈ കാണുന്നത്, രാത്രി ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത്. ലാച്ചനെന്ന് ഏകദേശം 66 കിലോമീറ്റർ ദൂരമാണ് ഈ ഗുരുഡോങ്മർ ലേക്കിലേക്കുള്ളത്. അതേപോലെ നമ്മുടെ ആ താങ്കു വില്ലേജിൽ നിന്ന് ഒരു 30-31 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം നമ്മൾ ലേക്ക് എത്താറായിട്ടുണ്ട്. ലാച്ചനെന്ന് ഏകദേശം 66 കിലോമീറ്റർ ദൂരമാണ് ഈ ലേക്കിലേക്കുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ നിർത്തിയ താങ്കു വില്ലേജിൽ നിന്ന് ഒരു 30-31 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ലേക്കിലേക്ക്. ഇപ്പം നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ലേക്ക് ഉള്ളത്. ഈ ലേക്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദി ലേക്കാണ്. ഇതിൻ്റെ ഉയരം 17,800 അടിയാണ്. സീ ലെവലിൽ നിന്ന് 17,800 അടി മുകളിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഞങ്ങൾ താമസിക്കുന്നത് നോർത്ത് പറവൂരിലാണ്. നോർത്ത് പറവൂര് ആകെ 43 അടി ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന്, വെറും 43 അടി. അവിടെ നിന്നാണ് നമ്മൾ 17,800 അടി മുകളിലുള്ള ഗുരുഡോങ്മർ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് നമുക്ക്. അങ്ങനെ നമ്മൾ ഗുരുഡോങ്മർ ലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് വരെ തന്നെ വണ്ടി വരും, അതിന് തൊട്ടടുത്ത് വരെ വണ്ടി വരും. അവിടുന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് താഴേക്കിറങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭംഗിയുള്ള ഒരു ലേക്കാണ്, ചുറ്റും മലകളാണ്. അതിന് നടുക്ക് ഇങ്ങനെ ഒരു ലേക്ക് കാണാൻ വളരെ മനോഹരമാണ്. മുകളിൽ നല്ല ബ്ലൂ കളറിലെ സ്കൈ, താഴെ ഈ വെള്ളം, അതിൽ ആ മലകളുടെ എന്താണ് ഇമേജൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ലേക്കാണ്. മഞ്ഞുകാലം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പീക്കുകളൊക്കെ സ്നോ കവേർഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ലേക്ക് തണുത്തുറഞ്ഞിട്ട് ഐസ് കട്ട പോലെയാവും. പക്ഷേ ഈ ലേക്കിൻ്റെ ഒരു പാർട്ട് മാത്രം അപ്പോഴും വെള്ളമായിട്ട് തന്നെ കിടക്കും, ഫ്രീസ് ആവാതെ എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. അത് എന്താണ് ഗുരു പത്മസംഭവ അല്ലെങ്കിൽ ഗുരു റിംപോച്ചെ എന്ന് പറയുന്ന നമ്മുടെ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള, ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു പത്മസംഭവ ഇവിടെ വന്ന് കൈകൊണ്ട് ഈ ലേക്ക് തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അവിടുത്തെ ആളുകൾക്ക് പണ്ട് കുടിക്കാൻ വെള്ളം ഉണ്ടാവാതെ, എപ്പോഴും ഫ്രീസായി പോകുമ്പോൾ ഈ വിൻ്ററിൽ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആളോട് ഇങ്ങനെയൊക്കെയാണ് അപേക്ഷിച്ചിട്ട് ആൾ വന്ന് കൈ വെച്ച് അനുഗ്രഹിച്ച കാരണം ആ ഒരു പോർഷൻ മാത്രം എപ്പോഴും വെള്ളമായിട്ട് കിടക്കും, ഫ്രീസാവാതെ എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. ഇതൊരു സീക്രട്ടായിട്ട് കരുതുന്ന ഒരു ലേക്കാണ്. ഇത് പരിക്രമണം ചെയ്യാൻ പറ്റും. പരിക്രമണം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടാവും. അതുപോലെ ഈ വെള്ളം ഭയങ്കര എന്താണ് ഹോളി വാട്ടറായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്, അസുഖങ്ങൾ മാറും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഇവിടെയുണ്ട്. ഇതിനടുത്ത് തന്നെ ചെറിയൊരു അമ്പലമുണ്ട് ഈ ലേക്കിന് ഫ്രണ്ടിലായിട്ട്. കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിച്ച് നമ്മൾ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2% മാത്രമാണ് ഈ പ്രദേശത്തെ ഓക്സിജൻ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 മിനിറ്റിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യരുത്, അതേപോലെ വേറെ ഓടുകയോ സ്പീഡിൽ നടക്കുകയോ ഒന്നും ചെയ്യരുത്, അങ്ങനെ പല ഇൻസ്ട്രക്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കർപ്പൂരം കരുതിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കർപ്പൂരം കയ്യിൽ തന്നെ ഞാൻ വെച്ചിരുന്നു, യാതൊരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഹാപ്പിക്കും ഞാനൊക്കെ കർപ്പൂരം അണത്തു. അങ്ങനെയാണ് നടന്നത്, മെല്ലെ മെല്ലെ ചെറിയ ചെറിയ അടി വെച്ചിട്ടാണ് നമ്മൾ നടന്നത്. ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ നമ്മുടെ ഹാപ്പിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നമുക്കും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് വരുന്ന ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ഹൈറ്റ് കൂടുതലാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാൻ തീർച്ചയായും സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ എടുത്തിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറുടെ കണ്ട് പറഞ്ഞ് ആളുടെ ഇൻസ്ട്രക്ഷനൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതുപോലെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആളുകളൊന്നും വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അധികം നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്സിജൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം. ഇപ്പം നമുക്ക് വഴിയിലൊക്കെ നിറയെ ബൈക്കുകൾ വരുന്ന കാണാം. അത് ഈ ബംഗാളിൽ നിന്നും സിക്കിമിൽ നിന്നുള്ള ബൈക്കുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എന്തോ ചെറിയ ബൈക്കൊന്നും മറിഞ്ഞിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ലഗേജാണ്, ഇന്ത്യ ടൂറൊക്കെ വന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ലഗേജിൻ്റെ വെയിറ്റൊക്കെ ഉള്ളത് കാരണം തോന്നുന്നു വേറെ ആളുകളൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട്. ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണെന്ന് ഞാൻ പറഞ്ഞു, 2% ഉള്ളൂ. അതേപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് എന്താണ്, ഒരു ഹെവൻലി ഫീലിംഗാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്. ഒരു ഹെവൻലി ഫീലിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അത്ര ബ്യൂട്ടിഫുള്ളാണ്. പറ്റുന്ന ആളുകൾ, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഗുരുഡോങ്മർ ലേക്കും അങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ടെൻഷനുള്ള സംഭവം ഉണ്ടായി നമുക്ക്. കാരണം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗ്രൂപ്പിലത്തെ 2 ഒരു ഹസ്ബൻഡും വൈഫും, അവർക്ക് വയ്യാണ്ടായി പെട്ടെന്ന്. അതിലെ വൈഫ് ലേക്കിലേക്ക് തന്നെ വന്നില്ല. അവർ ഇതിന് താഴെ ഒരു കഫേ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ നിന്നു, ആർമി ക്യാമ്പിൽ നിന്നു. ഹസ്ബൻഡാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ അൺകോൺഷ്യസായി. എന്നിട്ട് പിന്നെ എണിപ്പിച്ച് ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ലിക്കർ ചോക്ലേറ്റാണ് ആദ്യം തന്നെ ആർമിയിലത്തെ ആളുകൾ കൊടുത്തത്. അത് കൊടുത്തിട്ടൊക്കെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ശരിയായത്. അവർക്ക് ഏകദേശം ഒരു 30-35 കാണുകയുള്ളൂ. അപ്പോൾ വയസ്സിൻ്റെ ഒന്നുമല്ല, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവാതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാതിരിക്കാനുള്ള മെഡിസിൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അത് പറയാത്തത്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് മെഡിസിനൊക്കെ എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കഫേ കണ്ടിരുന്നു, ഇന്ത്യൻ ആർമി നടത്തുന്ന ഏറ്റവും ഉയരത്തിലുള്ള കഫേ. കഫേ 15,000, കഫേ 15,000 എന്നാണ് അതിൻ്റെ പേര്. അത് 15,000 അടി മുകളിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അപ്പം നമ്മൾ ആ കഫേയിലേക്ക് വന്നിക്കുകയാണ്. നമുക്ക് ഭയങ്കര വിശന്നിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനൊരു കഫേ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഒരു കഫേയിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എപ്പോഴും കിട്ടാത്തത് കാരണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അവരൊക്കെ ലേക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചൊരു ക്ഷീണത്തിലാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആർമിക്കാർ, ഇവിടെ ഇത് നടത്തുന്ന അതിൻ്റെ ഉള്ള ആർമിക്കാർ ഭൂരിഭാഗവും മലയാളികളാണ്. നമ്മൾ ഈ മലയാളത്തിൽ സംസാരിച്ചത് കേട്ടപ്പോഴാണ് അവർ നമ്മളോട് സംസാരിച്ചു. പാലക്കാട് നിന്നൊക്കെ കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശ, പിന്നെ ചെറിയ സ്നാക്കുകൾ, കാപ്പി, ചായ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ആർമിക്കാരായിട്ടുള്ള മലയാളീസിനെ കുറേയധികം നമ്മളിവിടെ വെച്ചിട്ട് കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നിറയെ മലയാളീസിനെയൊക്കെ കാണുമെന്ന്. പക്ഷേ ആ കഫേയുടെ ഉള്ളിലുള്ള ഭൂരിഭാഗം ആളുകളും മലയാളീസായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല വൈകി ലഞ്ചൊക്കെ കഴിക്കേണ്ട സമയത്തിന് അടുത്തായി തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ 2 എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇനി ലഞ്ചുള്ളത് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ്, ലാച്ചനിൽ നമ്മുടെ ഹോട്ടലിലാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ലാച്ചൻ ലാച്ചും നോർത്ത് സിക്കിമിൽ വരുമ്പോൾ ലഞ്ചും കൂടി, ഇങ്ങനെ ഹോട്ടൽസ് അവൈലബിൾ അല്ലാത്തത് കാരണം ലഞ്ചും നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് ലഞ്ചും ഉള്ളത്. ടാങ്കറുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തൊക്കെ കാണുന്നത്. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്.
ഇനി നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ലാച്ചനിൽ പോവും. ലാച്ചനിൽ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ നോർത്ത് സിക്കിമിൽ നിന്ന് തിരിച്ച് ഗാംഗ്ടോക്കിലേക്ക് പോകാൻ പോവുകയാണ്. നോർത്ത് സിക്കിമിലത്തെ ടൂറ് നമ്മുടെ ഈ ഗുരുഡോങ്മർ ലേക്കോടെ അവസാനിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ന് രാത്രി നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഗാംഗ്ടോക്കിലാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഗാംഗ്ടോക്കിലെത്തിയിട്ട്.